വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന് നമ്മൾ സെമിനാർ ഹാളുകളിലും ഉദ്ഘാടന സമയങ്ങളിലും അവസരത്തിലും അനവസരത്തിലും വിളിച്ചു പറയുന്നത് കേൾക്കാം. പക്ഷേ ഒരിക്കലും അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയതായിട്ട് നമ്മൾക്കറിയില്ല. പക്ഷേ ലക്ഷ്യത്തിലെത്തിയ ഒരു വലിയ കഥ പറയുകയാണ് പയൽ വിഷൻ. വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഒന്നുമില്ലായ്മയിൽ നിന്നും ലോകം കീഴടക്കിയ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഏഷ്യ പസഫിക് അവാർഡുകളിൽ വരെ എത്തിയ ഒരു വലിയ സംരംഭം, അതായത് എംപവർമെൻ്റ് ഓഫ് വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംരംഭം, കൈത്തറി മേഖലയിലൂടെ അതിൻ്റെ സാധ്യതകളിലൂടെ അതിൻ്റെ ഫാഷൻ ടെക്നോളജിയിലൂടെ പുതിയ തലമുറക്ക് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ലോകത്തിന് മാതൃകയാക്കിക്കൊണ്ട് സംഗീത എന്ന് പറയുന്ന സംഗീത അഭയൻ എന്ന് പറയുന്ന നീലേശ്വരത്തെ ഒരു സ്ത്രീ, അവർ അതുവരെ ചെയ്തു കൊണ്ടിരുന്ന ഒരു പ്രൈവറ്റ് കോളേജിലെ ലെക്ചർ പണി താൻ പഠിച്ചതല്ല പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവിടെ നിന്നും പടിയിറങ്ങി സമൂഹത്തെ മൊത്തത്തിൽ ചേർത്ത് ഒരു സംരംഭം ഉണ്ടാക്കുകയും അതിന് വലിയ അംഗീകാരം ലോകത്തിൽ ലഭിക്കുകയും ഏഷ്യ പസഫിക് അവാർഡ് വരെ ലഭിക്കുകയും ചെയ്ത സംഗീതയുടെ യത്നത്തെക്കുറിച്ചിട്ടാണ് പൈറുവിഷൻ ഇവിടെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. വാർത്തയിലേക്ക്. മെഡ്ലൈഫ് മെഡിക്കൽ ലബോറട്ടറി ആലൻകീഴിൽ വേളൂർ. കേരള ബാങ്കിന് സമീപം നോർത്ത് മാട്ടൂർ. നമസ്കാരം. 2018 വർഷമാണ് ശരിക്കും ഈവ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക്, ഒരു ഐഡിയയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത്. അതിനു മുമ്പ് കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഞാൻ ഒരു എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ് അതിൻ്റെ പുറകെ സഞ്ചരിക്കുകയും അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഒരുപാട് വനിതകളെ ഏകോപിപ്പിച്ച് വ്യത്യസ്ത തലത്തിൽ വർക്ക് ചെയ്യുന്ന, നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന വനിതകളെ ഏകോപിപ്പിച്ച് അവർക്കെല്ലാം ഒരു സസ്റ്റൈനബിൾ ഇൻകം ഉണ്ടാക്കി കൊടുക്കുക, അതിലൂടെ നമുക്കും ഉയരങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഈ ഒരു ഐഡിയ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ഒരു സ്റ്റാർട്ടപ്പ് കൺസെപ്റ്റായിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായി ഞങ്ങളിതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ അംഗീകാരവും ഈവിന് ലഭിച്ചിട്ടുണ്ട്. ഈവ് എന്നതിൻ്റെ ഒരു ചുരുക്കം അത് എംപവർമെൻ്റ് ഓഫ് വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്നതിനെയാണ് നമ്മൾ ഈവ് EWE എന്ന് ചുരുക്കി വിളിക്കുന്നത്. കണ്ണൂരിലെ ധർമ്മശാലയിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇൻക്യുബേഷൻ സെൻ്ററായ മൈസോണിൽ ഈവ് എന്ന സ്റ്റാർട്ടപ്പ്, ശക്തി ഈവ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ഇൻക്യുബേറ്റഡ് ആണ്. ഇതാണ് ഈവിൻ്റെ ഒരു ഇൻട്രോ. ഇത് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ഐഡിയ ഇത് എത്രമാത്രം ആൾക്കാരിലേക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടത് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈൽ ആൾക്കാരുമായിട്ട് ആയിരുന്നില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിൽ നമുക്ക് വളരെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഒരു കൺസെപ്റ്റും ഇതിൻ്റെ സാധ്യതകളും ഇതിൻ്റെ ഡിജിറ്റൽ ലിറ്ററസിയും ഡിജിറ്റൽ ലേണിങ്ങും അവർക്ക് നൽകുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് നേരിട്ട ഒരു സംഭവം തന്നെയായിരുന്നു. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഇതിനു വേണ്ടി ഞങ്ങൾ യാത്ര ചെയ്ത് അതത് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തുമായും വ്യവസായ കേന്ദ്രങ്ങളുമായും ഒക്കെ സംസാരിച്ച് അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒക്കെ സഹകരണത്തോടുകൂടി എല്ലാ ജില്ലയിലും വനിതകൾക്ക് വേണ്ടി ഇതിനെക്കുറിച്ചുള്ള വിശദീകരണ സെമിനാറുകൾ സംഘടിപ്പിക്കുകയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ഇതെന്താണ് എന്നും എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ സാധിക്കുക എന്നും പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആ ഒരു അതൊരു വലിയ യാത്രയായിരുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ ടൗണുകളിൽ ഇങ്ങനെയുള്ള നിരവധി സെമിനാറുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് വനിതകൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഞങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയായിരുന്നു ഇതിൻ്റെ ഫൈനാൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിലുള്ള പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം
സാധിച്ചെടുക്കാൻ പറ്റുന്ന ഐഡിയകളും അതിൻ്റെ എല്ലാ പ്ലാനിങ്ങും ഞങ്ങൾക്ക് റെഡിയായിരുന്നു. പക്ഷെ ഇത് നിർത്തേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു പല സമയങ്ങളിൽ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് കണ്ണൂരായിരുന്നു ഞങ്ങളുടെ മെയിൻ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഞങ്ങൾ കാസർഗോഡ് സ്വദേശിയാണെങ്കിലും കണ്ണൂരായിരുന്നു ഈവിൻ്റെ പ്രവർത്തന മേഖല. അപ്പോൾ കണ്ണൂരിലുള്ള കോർപ്പറേഷൻ ബാങ്കിൻ്റെ മാനേജർ ശ്രീ കെ പി ശ്രീധരൻ സർ, അദ്ദേഹത്തെ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അന്ന് അദ്ദേഹം കോർപ്പറേഷൻ ബാങ്കിൻ്റെ സീനിയർ മാനേജറാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഐഡിയ അദ്ദേഹം അറിയുകയും അതിൻ്റെ ഒരു ഡീറ്റെയിൽ എടുക്കുകയും വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട്, അതായത് 7 ദിവസം കൊണ്ട് മുദ്രാലോണിൻ്റെ ഏറ്റവും കൂടിയ ഒരു ലോൺ ഞങ്ങൾക്ക് എമൗണ്ട് അദ്ദേഹം സാങ്ഷനാക്കി തന്നു. അപ്പം അത് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു എമൗണ്ടിൽ നിന്നാണ് ഞങ്ങളിത് തുടങ്ങി വെച്ചത്. പിന്നീട് അത് ഫൈനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു ഐഡിയ വിവിധ കമ്മ്യൂണിറ്റിയിലേക്കും വിവിധ മേഖലകളിലുള്ള ആൾക്കാരിലേക്കും എത്തിക്കാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കണ്ണൂരിലെ തന്നെ വലിയൊരു ബിസിനസ് കമ്മ്യൂണിറ്റിയായ പോസിറ്റീവ് കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു ബിസിനസ് കൂട്ടായ്മയുണ്ട്. പോസിറ്റീവ് കമ്മ്യൂൺ എന്നൊരു സംഘടന കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ സപ്പോർട്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ JC ജൂനിയർ ചേംബർ ഇൻ്റർനാഷണലിൻ്റെ എല്ലാ ലോമുകളും, Zone 19 വരുന്ന കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലയിൽ വരുന്ന എല്ലാ ലോമുകളിലും JC എൻ്റർപ്രണേഴ്സ് ഹബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നല്ല നല്ല സഹകരണങ്ങൾ ഒരുപാട് ഈവന് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയും ഞങ്ങൾക്ക് ഈ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രോഗ്രാമുകളിലേക്കായിട്ടാണ്, സെമിനാറുകൾ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ സമൂഹം കാണുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒരു സ്ത്രീക്ക് നേരെ അവൾ അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവൾക്ക് ഉണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ എനിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് മുമ്പിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബം, ചെറിയ കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഒരു കാരണമായി അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എനിക്ക് പോകേണ്ടടുത്ത് അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കേണ്ടടുത്ത് എനിക്ക് പോയി സംസാരിച്ച് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ, അല്ലെങ്കിൽ ഈവിൻ്റെ ഗൈഡൽ ഒരു ഗൈഡായിട്ട് മെൻ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം റേമൺസ് ഇന്ത്യയുടെ 35 വർഷത്തോളം ഇന്ത്യയുടെ കൺട്രി മാനേജറായിട്ടിരുന്ന മിസ്റ്റർ റോബർട്ട് ലോബോ. അദ്ദേഹം 1.5 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ മെൻ്ററായിട്ടുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ട് ഈ ഒരു ആശയത്തിൽ ഇഷ്ടം തോന്നി. അദ്ദേഹം ഇന്ന് ഈവിൻ്റെ എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ യാത്രകളിലും നല്ല രീതിയിൽ അദ്ദേഹം ഗൈഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ട്. ഇപ്പറഞ്ഞ രീതിയിൽ കേരളത്തിൽ നിന്നും ഈ ഒരു ഹാൻഡ്ലൂം കൾച്ചറിനെ അല്ലെങ്കിൽ ഈ ഒരു ട്രഡീഷനെയും ഈ ഒരു SDG ഗോൾസിനെയും ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ വിവിധ ഏരിയയിൽ ഈവന് അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട് നാഷണൽ വൈഡ്. ഈ ഒരു ഏഷ്യ പസഫിക് പുരസ്കാരം എന്ന് പറയുന്നത് JCI ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ഹോങ്കോങ് ഏർപ്പെടുത്തിയതാണ്. ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച വനിതാ സംരംഭക എന്നുള്ള ഒരു ടാഗ് ലൈനിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു അവാർഡ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഗോൾസ് എന്ന് പറയും, അതായത് ഈ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് അത് തന്നെയാണ്. എത്തിക്കൽ ബ്രാൻഡിങ് അഥവാ സസ്റ്റൈനബിൾ ഫാഷൻ എന്ന മേഖലയിൽ തന്നെയാണ് ഈ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഉപയോഗത്തിന് ശേഷം നമുക്ക് വലിച്ചെറിയാൻ പറ്റുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളായാലും ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങളായാലും റീയൂസ് ചെയ്യാൻ വേണ്ടി, അതെ അതെ, റീയൂസ് ചെയ്യാൻ പറ്റാത്തത് മണ്ണിന് ആഗിരണം ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ്. അതൊരിക്കലും ഭൂമിക്കൊരു ഭാരമായി പ്ലാനറ്റിനൊരു ദോഷമായി വരരുത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും വസ്ത്രങ്ങളും ആ ഏരിയയിൽ പെടുന്നതായിരിക്കണം എന്നുള്ള ഒരു ഫോക്കസാണ് സസ്റ്റൈനബിൾ ഫാഷൻ എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് UNന്റെ അംഗീകാരം, അല്ലെങ്കിൽ UNന്റെ SDG ഗോൾസിൽ ഇത് പെട്ടിട്ടുള്ളത്. തീർച്ചയായും അത് ശരിക്കും എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ 2-ാമത്തെ കുട്ടി മോള് പ്രസവിച്ച് അവൾക്ക് 7 മാസം ആയപ്പോഴാണ് കൂടുതലായും എനിക്കിതിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നത്. ആ സമയത്ത് ഞാൻ മോളെ എടുത്ത് വണ്ടിയിൽ വെച്ച് ഒരുപാട് ദൂരം, ഒരുപാട് മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 വയസ്സായപ്പോൾ
എനിക്ക് ശരിക്കും അവളെ പ്ലേ സ്കൂളിൽ ഏൽപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പാൽ കുടിക്കുന്ന ഫീഡിങ് ടൈം ഉള്ള ഒരു സമയമായിരുന്നു അത്. അപ്പോൾ രാവിലെ 8:30-9 ഞാൻ കുഞ്ഞിനെ പാല് കൊടുത്ത് ഫീഡിങ് പ്ലേ സ്കൂളിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ മോളെ കാണുന്നത് വൈകുന്നേരം 5:30. പക്ഷേ അതൊന്നും ആ സമയത്ത് ഇതിൻ്റെ ഈ യാത്രയിലെ ഇടയിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയൊരു ലക്ഷ്യത്തിൻ്റെ പുറകെ ആയതുകൊണ്ട് അന്ന് ഞാനതൊക്കെ തരണം ചെയ്ത് മുമ്പിലോട്ട് പോയിട്ടുണ്ട്. ഈവൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെയിൻ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഖാദി, അതുപോലെ ഹാൻഡ്ലൂം, പിന്നെ പ്യുവർ കോട്ടൺ എന്നുള്ള ഫാബ്രിക്കിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ 3 നൂല് ഒരേ സമയം നെയ്തുണ്ടാക്കിയ പയ്യന്നൂരിലെ ട്രഡീഷണൽ വീവാണ്. ഇതിലാണ് നമ്മളൊരു ജെൻസിൻ്റെ ഒരു കുർത്ത ഡിസൈൻ ചെയ്തുണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഹാൻഡ്ലൂമിൽ, പ്യുവർ ഹാൻഡ്ലൂമിൽ കോട്ടണിൽ ചെയ്തുണ്ടാക്കിയ ഒരു ഷർട്ടാണ്. ഇത് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഉള്ള ഒരു ട്രഡീഷണൽ വീവാണ്, ബുട്ട ഡോബി വർക്ക് എന്ന് പറയും അതിന്. അതാണ് ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ നെയ്ത് എടുത്തിട്ടുള്ളത്. അത് ഡിസൈൻ ചെയ്ത് ലേഡീസിൻ്റെ ഒരു ഗൗണാക്കി മാറ്റിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് ഹാൻഡ്ലൂം കോട്ടണിലുള്ള ഒരു ഡിസൈനാണ്. ഇത് സെൽഫ് ഡിസൈൻ എന്ന് പറയും. ആ ഫാബ്രിക്കിൽ തന്നെ നമ്മൾ ഡിസൈൻ നെയ്തുണ്ടാക്കിയ ശേഷം അതിനെ കൊണ്ട് നമ്മളൊരു കുർത്ത അല്ലെങ്കിൽ ഒരു ഗൗണ് അല്ലെങ്കിൽ ഒരു ഐറ്റം നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇക്കാത്ത് വീവിങ് എന്ന് പറയും, എല്ലാവർക്കും അറിയാവുന്ന ഒരു വീവാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ലിനൻ എന്ന് പറയുന്ന ഫാബ്രിക്കിലാണ്. ലിനൻ സാരിയിൽ ഇക്കാത്തിൻ്റെ വീവിങ് കൊടുത്തിട്ടാണുള്ളത്. ഇതൊരു പ്രിൻ്റല്ല, ഇത് നെയ്യുമ്പോൾ തന്നെ അതിലാ വീവിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെയ്തെടുത്ത ഒരു ലിനൻ ഇക്കാത്ത് സാരിയാണ്. ഇതെന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീവാണ്. ബല്ലുചോരി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വീവിൽ വരുന്ന ഒരു സാരിയാണ്. ഈ സാരിയിൽ ഫുള്ളായിട്ടും ഈ ഒരു വർക്ക് ഇവർ, അതിൻ്റെ ആർട്ടിസൻസ് നെയ്ത്തുകാർ ദിവസങ്ങളോളം വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇതിൽ നെയ്തെടുത്ത് അവരെടുക്കുന്നത്. ചിലപ്പം ദിവസങ്ങളെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു 15-20 ദിവസം, ഒരു മാസം വരെ എടുത്തു എന്ന് വരാം. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ GI ടാഗ് നേടിയിട്ടുള്ള ഹാൻഡ്ലൂം സാരിയാണ്. 20-25 വർഷം വരെ ഒന്നും സംഭവിക്കാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇങ്ങനെയുള്ള ഹാൻഡ്ലൂം മാർക്കുള്ള സാരികൾ ഒരുപാട് ഈവൻ്റെ കാറ്റഗറിയിലുണ്ട്. ഇതും അതുപോലെ തന്നെ ഹാൻഡ്ലൂം സാരിയാണ്. GI ടാഗുള്ള ഹാൻഡ്ലൂം സാരിയാണ്. ഇതിൽ നമ്മൾ ഡിസൈൻ കൊടുത്ത് അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടാണുള്ളത്. ഇത് അതൊക്കെ അതുപോലെ തന്നെ ഹാൻഡ്ലൂമിൽ ഖാദിയിലൊക്കെ ചെയ്തെടുത്തിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളാണ്. ഇത് ഹാൻഡ് മെയ്ഡാണ്. ഈ ഒരു ഡിസൈൻ കൈകൊണ്ട് ചെയ്തുണ്ടാക്കിയ ഒരു ഡിസൈനാണ് ഈ കുർത്തിയിൽ ഇത് കൊടുത്തിട്ടുള്ളത്. ഖാദിയാണ് ശരിക്കും. അതേപോലെ തന്നെ ഇത് അതിൻ്റെ ബോട്ടം കാറ്റഗറിയിൽ വരുന്ന ഇക്കാത്ത് എന്ന് പറയുന്ന പോച്ചംപള്ളി ഇക്കാത്ത് എന്ന് പറയുന്ന ഫാബ്രിക്കിൽ അതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് ഫാബ്രിക്ക് ചെയ്തുണ്ടാക്കി അതിൽ ചെയ്ത ബോട്ടമാണ് ലേഡീസ് ബോട്ടം, പ്ലാസോ എന്ന് പറയും. അതേപോലെ തന്നെ ഇത് ലേഡീസിൻ്റെ കാഷ്വൽ വെയറിലുള്ള പാൻ്റാണ്. നമ്മൾ ഖാദിയിൽ ചെയ്തുണ്ടാക്കിയതാണ്. അതേപോലെ തന്നെ കോട്ടൺ ഫ്ലക്സ് എന്ന് പറയുന്ന ഫാബ്രിക്കിൽ ചെയ്തുണ്ടാക്കിയ ഒരു പാൻ്റാണ്. കൂടാതെ ഡ്രസ്സ് ഐറ്റംസ് കൂടാതെ ഇതിൻ്റെ പ്രോഡക്റ്റ് കാറ്റഗറിയിലുള്ള വേറൊരു ഐറ്റമാണ് ഹോം വെയർ അല്ലെങ്കിൽ ബാത്ത് ടവൽ, ബെഡ്ഷീറ്റ്സ് എന്നൊക്കെ തുടങ്ങിയ കാറ്റഗറിയിലുള്ള ഐറ്റംസ്. അപ്പോൾ ഇതിൽ ഇത് ഹാൻഡ്ലൂം മാർക്കുള്ള ബാത്ത് ടവലാണ്. ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, ബാക്കിയൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് സോഷ്യൽ കൊമേഴ്സാണ് ശരിക്കും ഈവ് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് രീതി എന്ന് പറയുന്നത്. ഫുള്ളി ഇ കൊമേഴ്സ് അല്ല, സോഷ്യൽ കൊമേഴ്സാണ്. ഈവൻ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ട്. സോഷ്യൽ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ വിവിധങ്ങളായ ഏരിയയിൽ സെക്ടറിലുള്ള വനിതകൾ ഉൾപ്പെടുത്തി അവരിലൂടെ റീസെല് ചെയ്ത് അല്ലെങ്കിൽ അവരിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് സോഷ്യൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇ കൊമേഴ്സിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ സംഗീതയുടെ ഭർത്താവാണ്. ഈ ശക്തീവ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഓപ്പറേഷൻസിൻ്റെ ഒരു സൈഡ്, അതായത് ടെക്നോളജിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷൻസും ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ഈ ഒരു കൺസെപ്റ്റിലേക്ക്, അതായത് ഈവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വളരെ യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ കടന്നു വരുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒട്ടേറെ
വനിതകൾ വീവേഴ്സായിട്ട്, അതുപോലെ വനിതാ യൂണിറ്റുകൾ സ്റ്റിച്ച് ചെയ്യുന്ന ഇഷ്ടംപോലെ യൂണിറ്റുകളുണ്ട്. ഇവരെല്ലാവരും പ്രശ്നം അവരുടെ ഐറ്റംസ് അവർക്കൊരു എക്സ്പെർട്ടീസും ഉണ്ട്. അതേസമയം അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമായിട്ട് നമ്മൾ മുന്നിൽ കണ്ടത്. ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഈവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തുടങ്ങിയപ്പോൾ കുറേയേറെ പ്രശ്നങ്ങളും സങ്കീർണതകളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്. ആദ്യകാലത്ത് ഇത് എങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ട്. പക്ഷെ പിന്നീട് നമുക്ക് വ്യക്തമായ ഒരു ഒരു എയിം ഉണ്ടാക്കിയെടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അതിൽ ടെക്നോളജിയുടെ ഒരു പാർട്ട് വളരെ വലുതാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് സ്കെയിലപ്പ് ചെയ്ത് വരാൻ പറ്റിയത്. സ്റ്റാർട്ടപ്പ് മെഷീൻ്റെയും മൈസോണിൻ്റെയും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള സുഭാഷ് ബാബുവിനെ പോലെ എക്സ്പേർട്ടായിട്ടുള്ള ടെക്നോളജി എക്സ്പേർട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് ഇതിൽ വളരെയധികം നമ്മൾ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ഈവിൻ്റെ ഒരു മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് ഈവ് കരുതുന്നത് തന്നെ വനിതകൾക്ക് ഒരു എക്കണോമിക്കായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് സമൂഹത്തിൽ വലിയ മാറ്റം വരുത്തുന്നുണ്ടാണ്. കാരണം നമ്മുടെ നാട്ടിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്ത്യയിൽ വനിതകൾ സംരംഭക മേഖലയിൽ വളരെ കുറവാണ്. അവർ സംരംഭക മേഖലയിലേക്ക് അവർ കൂടുതൽ വരുമ്പോഴാണ് ഒരു നാട്ടിന് ഒരു രാജ്യത്തിനൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും വനിതകൾക്ക് സഹായകമായ ഒട്ടേറെ പദ്ധതികൾ മുമ്പിലോട്ട് കൊണ്ടു. അതുപോലെ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ ഒരു ഉപയോഗം എങ്ങനെയാണ് ഈവ് ഉപയോഗപ്പെടുന്നത് എന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി തന്നൊരു സമയമാണ് ഈ കോവിഡ് സമയം എന്ന് പറയാം. നമുക്ക് ലോക്ക്ഡൗണും മെല്ലായിട്ടുള്ള ഒരു ടൈം, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ആദ്യം നാഷണൽ ലോക്ക്ഡൗൺ, ആദ്യഘട്ടത്തിൽ നാഷണൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മളെല്ലാവരും വെറുതെ ഇരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഈവിന് പ്രവർത്തിക്കാനായി. ആ സമയത്ത് പോലും വനിതകൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ ഒരു ടൈമിന് ഏറ്റവും ആദ്യം ഖാദിയുടെ മാസ്ക് ഇറക്കിയത് ഈവാണ്. അത് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷൻ അപ്ലൈ ചെയ്യും, സ്പെഷ്യൽ ട്രാവൽ പെർമിഷൻ വാങ്ങി നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളുടെ ഒരു ഭാഗമായിട്ടുള്ള വനിത തയ്യൽക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും അവിടെ നിന്ന് അവർക്കത് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോസ് അയച്ചു കൊടുത്തുകൊണ്ട് അവരത് സ്റ്റിച്ച് ചെയ്യുകയും ആ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ കളക്ട് ചെയ്ത് ആവശ്യക്കാർക്ക് എത്തിക്കുകയും ചെയ്യാൻ സാധിച്ചു ആ സമയത്ത്. അങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ആ സമയത്ത് കുറേ തയ്യൽ തൊഴിലാളികൾക്ക്, തയ്യൽ ചെയ്യുന്ന വനിതകൾക്ക് വരുമാനം ഉണ്ടാക്കാനും ഇത് ദേശീയ മാധ്യമങ്ങളിൽ വരെ ആ സമയത്ത് ഒരു ന്യൂസായിട്ട് വന്നു. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് ഈവ് ഇത്രയും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വനിതകളെ എന്നുള്ളത് അത് വളരെ ഒരു അഭിമാനമായ ഒരു നേട്ടമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുന്നവർ വളരെ അനിശ്ചിതാവസ്ഥയിലാണിപ്പോൾ. എന്തെങ്കിലും ഒരു ടെക്സ്റ്റൈൽ പോലെയോ ബോട്ടിക്ക് പോലെയോ തുടങ്ങാനുള്ള അവർക്കൊരു സൊല്യൂഷനും കൂടി ടെക്നോളജി സംബന്ധമായിട്ട് ഇപ്പോൾ ഈവ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈവിൻ്റെ എക്സ്ക്ലൂസീവ് ബോട്ടിക്സ് തുടങ്ങുക എന്നുള്ളതാണ്. അതിന് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്നാൽ ടെക്നോളജിയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് വെർച്വലി വലിയ സെലക്ഷൻ ലഭ്യമാക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് അതിൽ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളും ഈവിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്.